നെടുന്തൂണും നമ്മുടെ നേതാവും നമ്മുടെ ഉസ്താദും ഉസ്താദുമാരുടെ ഉസ്താദുമായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായ കാന്തപുരം ഉസ്താദ്, ചെറിയ ശാരീരിക അസ്വസ്ഥതകളുമായി കോഴിക്കോട് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റാണ്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, ഒറ്റയായും കൂട്ടമായും നമുക്ക് ദുആ ചെയ്യണം. ഒരു മദ്രസ ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ ഈ കഷ്ടപ്പാട് ഇങ്ങനെ പെടുന്നത്. ഇങ്ങനത്തെ ആയിരക്കണക്കിന് മദ്രസ, ആയിരക്കണക്കിന് പള്ളി, നിരവധി യതീംഖാന, നിരവധി അറബി കോളേജ്, നിരവധി മറ്റുള്ള ദീനി സ്ഥാപനങ്ങൾ വളർത്തിയെടുത്ത പ്രിയപ്പെട്ട സുൽത്താനുൽ ഉലമ ഷെയ്ഖുന എ പി ഉസ്താദ്, അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റിയേറ്റി കൊടുക്കണം. എന്ത് രോഗമാണെങ്കിലും ആജിലായ കാമിലായ ശിഫാഹ് നൽകണേ അല്ലാ, ആജിലായ കാമിലായ ശിഫാഹ് നൽകണേ അല്ലാ. ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് കാലം ഈ ലോകത്തിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഖൈറായ നിലക്ക് ചെയ്യാൻ വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദിന് ഏറ്റിക്കൊടുക്ക അല്ലാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദ്വാരക്കണം ഉസ്താദിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങളടക്കല്ല, ഞാനടക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ചെറുതാണ്. 12,000-ൽ വരുന്ന സഖാഫികൾ തന്നെ ഉണ്ട് ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, സഖാഫികൾ. പിന്നെ വേറുള്ളവർ വേറെയുണ്ട്, അതിന് മുമ്പുള്ളവർ വേറുണ്ട്, പിന്നുള്ളവർ പിന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആലിമീകൾക്ക് ഇസ്സത്ത് വളർത്തി, പണ്ഡിതന്മാർക്ക് ഇസ്സത്ത് വളർത്തി, സംഘടനാ രംഗത്ത് പുതിയ കാൽവെപ്പുണ്ടാക്കി, നമ്മുടെ വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങൾ പരിഷ്കരിപ്പിച്ചു, അങ്ങനെ തുടങ്ങി അനവധി നിരവധി നേട്ടങ്ങൾ ഈ ഉമ്മത്തിന് ലോകത്ത് എവിടെ ചെന്നിട്ട്, മുസ്ലിം ലോകത്ത് ചെന്നിട്ട് ഷെയ്ഖ് അബൂബക്കർ എന്ന് ചോദിച്ചാൽ അറിയാത്ത ആളുകളില്ല. ഇന്ന് കേരളക്കാർ എവിടെ പോയാലും ഷെയ്ഖ് അബൂബക്കറിനെ അറിയോ കാന്തപുരം എന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരൊറ്റ മുസ്ലിമും നമ്മുടെ ലോകത്തിൻ്റെ ഭാഗത്ത് പണ്ഡിതന്മാരായാലും അല്ലാത്തവരായാലും ഇല്ല. അങ്ങനത്തെ ഒരു പരിവത്തിലേക്ക് നമ്മുടെ ഇസ്സത്തിനെ വളർത്താൻ അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കുറേ കാലം കൂടി നമുക്ക് തണലായി ജീവിക്കണം, ഉണ്ടാവണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, പഴയതിനേക്കാൾ റാഹത്തായ ഇസ്സത്തോടെ റാഹത്തോടെ ജീവിക്കണം. അല്ലാ നീ തൗഫീഖ് നൽകണം, അല്ലാ നീ തൗഫീഖ് നൽകണം, അല്ലാ നീ തൗഫീഖ് നൽകണം, അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ അലിമീങ്ങളിൽ പലരും സുഖമില്ല, സുലൈമാ ഉസ്താദിന് സുഖമില്ല, കോട്ടൂർ ഉസ്താദിന് സുഖമില്ല, അലി ബാഫക്കിത്തങ്ങൾ സുഖമില്ല, അല്ലാ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം, അല്ലാ പൊന്മള ഉസ്താദിന് സുഖമില്ല, അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം, അല്ലാ. അങ്ങനെ പല അലിമീങ്ങളും ഓടുന്നുണ്ട് ചാടണമെങ്കിലും അവരൊന്നും ആരോഗ്യമില്ല. ഞാനടക്കം പലരും, എനിക്കടക്കം ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ട്, നിത്യരോഗികളാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് തൗഫീഖ് ചെയ്തതാ അല്ലാ. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മൗത്താക്കല്ല അല്ലാ, പൊട്ടുന്നനെ പിടിച്ച് മരിപ്പിക്കല്ല അല്ലാ, ക്യാൻസർ, എയ്ഡ്സ്, എബോള, കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, അല്ലാ കീറി മുറിച്ച് കളയുന്ന രോഗങ്ങൾ തന്ന് പരീക്ഷിച്ച് പരിശോധിക്കല്ല അല്ലാ, ഞങ്ങളുടെ ഇസ്സത്തിനെ തകർക്കല്ല അല്ലാ, ഞങ്ങളുടെ ഇസ്സത്ത് മരണം വരെയും ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തണേ അല്ലാ, ഞങ്ങളെ സഹായിച്ചവരെ സഹായിക്കണമല്ലോ, ഞങ്ങൾ ആദരിച്ചവരെ ആദരിക്കണമല്ലോ, ഞങ്ങളെ പ്രിയം വെച്ചവരെ പ്രിയം വെക്കണമല്ലോ. വീടുകളില്ലാത്തവർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടവർക്ക് ഖൈറായ ഭവനങ്ങൾ നൽകണമല്ലോ.